നവംബർ 16 വ്യാഴാഴ്ച, ലൂക്ക 17:20 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു വീട്ടിൽ ഒരമ്മയും കുഞ്ഞും തനിച്ചായിരുന്നു. അമ്മയ്ക്ക് ഭാവിയെക്കുറിച്ചാണ് ഭയമെങ്കിൽ കുട്ടി ഭയപ്പെട്ടത് ഇരുട്ടിനെയാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അമ്മ എല്ലാ ലൈറ്റ്സും അണച്ചു. അപ്പോൾ കുട്ടി ഭയത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നു. അപ്പോൾ ജനലിലൂടെ പുറത്ത് ചന്ദ്രൻ തിളങ്ങുന്നത് അവർ കണ്ടു. അതെന്താണെന്ന് കുട്ടി അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, അതാണ് ദൈവത്തിൻ്റെ വെളിച്ചം. ദൈവം തൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുമോ? കുട്ടി ചോദിച്ചു. ഇല്ല, അമ്മ പറഞ്ഞു, ദൈവം ഒരിക്കലും തൻ്റെ വെളിച്ചം അണയ്ക്കുന്നില്ല. അവനെപ്പോഴും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പേടിയൊന്നുമില്ല. അമ്മ നൽകിയ ഉറപ്പിൽ കുട്ടി ശാന്തമായി ഉറങ്ങി. ദൈവം ഒരിക്കലും ഉറങ്ങുകയോ തൻ്റെ പ്രകാശം കെടുത്തുകയോ ചെയ്യുന്നില്ല. അവൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് ഫരിസേയർ യേശുവിനോട് ചോദിക്കുമ്പോൾ, ദൈവരാജ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല എന്ന് യേശു അവരോട് പറയുന്നു. ഇതാ ദൈവരാജ്യം എന്ന് ആരും നിങ്ങളോട് പ്രഖ്യാപിക്കുകയില്ല. എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് എന്ന് യേശു അവരോട് പറഞ്ഞു. ദൈവരാജ്യം എന്ന ഈ വാക്ക് സുവിശേഷങ്ങളിൽ നിരവധി തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ കാതലായ അല്ലെങ്കിൽ കേന്ദ്ര വിഷയമാണിത്. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനും അതിൻ്റെ രാജാവായിരിക്കാനുമാണ് യേശുനാഥൻ വന്നത്. ദൈവരാജ്യം ഇവിടെയും അവിടെയും അല്ല, അത് നമ്മുടെ ഇടയിലാണ് എന്ന് യേശു പറയുന്നു. അതിനർത്ഥം നമ്മൾ അത് നമ്മുടെ ഉള്ളിലല്ലാതെ മറ്റെവിടെയും അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. അത് നിരീക്ഷിക്കാൻ കഴിയില്ല, അനുഭവിക്കാനേ സാധിക്കൂ. ഇന്ന് ലോകത്ത് നടക്കുന്ന പല അനീതികൾക്കിടയിൽ നമ്മൾ ചോദിക്കുന്നു, ദൈവരാജ്യം എവിടെ, എപ്പോൾ വരും? ഇത് സാധുവായ ഒരു ചോദ്യമാണ്. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ആ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ ആത്യന്തിക നിവൃത്തിയും രാത്രിയും പകലും പോലെ ഉറപ്പാണ്. നമ്മുടെ സമൂഹത്തെ വലയം ചെയ്യുന്ന ഇന്നത്തെ തിന്മകൾ നമ്മെ നിരുത്സാഹപ്പെടുത്താൻ എളുപ്പമാണ്. എങ്കിലും അന്ത്യകാലം വരെ അവൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു ഉറപ്പ് നൽകുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമ്മൾ അവസാനം വിജയിക്കും എന്ന് കരുതണം. അതിനിടയിൽ ദരിദ്രനായ അയൽക്കാരനെ സഹായിക്കുന്നത് പോലുള്ള ചെറിയ സ്നേഹപ്രവൃത്തികൾ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകടനമാണെന്ന് ഓർമ്മിക്കാം. ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ദയാപ്രവൃത്തികൾ ആവർത്തിക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ,
ദൈവരാജ്യം യഥാർത്ഥത്തിൽ ജീവനുള്ളതാണെന്ന് അറിയുമ്പോൾ നാം ആശ്ചര്യപ്പെടും. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. സമാധാനവും സ്നേഹവും സന്തോഷവും നീതിയും ആണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ. അവ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ദൈവരാജ്യം സജീവമാക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവരാജ്യം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതം തന്നെ അത് ഇതിനകം വന്നിരിക്കുന്നു എന്ന് കാണിക്കട്ടെ. അതുവഴി നാം ഭൂമിയിൽ സ്വർഗം പണിയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം ബാംഗ്ലൂർ.